കുറേ വകുപ്പുകളുണ്ട്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ സർക്കിൾ. അപ്പോൾ ഇന്ന് വലിയ ആവേശത്തോടൊന്നും പറയുന്നില്ല. കാരണം എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് നിങ്ങളെ മുമ്പിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് ഇടുങ്ങിയതും കല്ലും മുള്ളും എല്ലാം നിറഞ്ഞൊരു വഴിയിലൂടെ പോകുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഐ മീൻ കാസർഗോഡ് ജില്ലയിൽ മാത്രം കണ്ടുവരുന്നൊരു സംഭവമാണ് ഈ തുരങ്കങ്ങൾ. അത് ഞാൻ കാസർഗോഡുകാരനാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നൊരു സംഭവം. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ചെറിയൊരു തുരങ്കത്തിൻ്റെ ഉള്ളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. തുരങ്കം തന്നെ എന്തെന്നുള്ള കാര്യം ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഞാനറിഞ്ഞ് കേട്ടറിവാണ്, അല്ലാതെ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഓവർ റിസർച്ചൊന്നുമല്ല. നമ്മളെ അമ്മമാരും അമ്മമാരും അവർക്കെല്ലാം അറിയുന്നൊരു സംഭവം ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. പണ്ടത്തെ ആ ടൈമിൽ നമ്മൾ ഇപ്പോൾ നമ്മൾ കിണറ്റുന്ന വെള്ളം എടുക്കുന്നില്ലേ, അതേപോലെയല്ല പണ്ടത്തെ കാലത്ത് വെള്ളം എടുക്കുന്നത്. പണ്ടത്തെ കാലത്ത് പറഞ്ഞാൽ ജലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ, അതായത് ഒരു തുരങ്കം, അതായത് ഹോൾ, നമ്മളെ ഈ എന്താ പറയുക, ഈ ഇതുപോലത്തെ മണ്ണ്, അപ്പോൾ ഇത് മൊത്തം ഒരു മല പോലത്തെ ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിലുള്ള. അപ്പോൾ അതേപോലത്തെ ആ മലയിൽനിന്ന് അടിഭാഗത്തു നിന്ന് തുരന്ന് പോയിട്ട്, അതായത് കിണറ്റിൻ്റെ അടി വെള്ളം കിട്ടുന്നൊരു സ്ഥലമുണ്ടാവും, അതായത് ഒരു കിണറ്റിൻ്റെ അടിവശം. അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ ഗുഹകളും തുരങ്കങ്ങളും. അത് പക്ഷേ നമ്മളെ കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. മെയിനായിട്ടുള്ളതും തുരങ്കങ്ങളും ഗുഹകളും എല്ലാം ഉള്ളതും നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ്. അപ്പോൾ എൻ്റെ നാട്ടിൽ, അതായത് എൻ്റെ നാട് വട്ടക്കുണ്ട്, അങ്ങനെ അറിയപ്പെടുന്ന നാടൊന്നുമല്ല. പക്ഷേ എൻ്റെ നാട് എന്തായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുള്ളൂ. കാരണം എൻ്റെ നാട്ടിലാണ് ഈ ഒരു ഗുഹയുള്ളത്. പള്ളോട്ട് വട്ടക്കുണ്ട് എന്ന നാട്ടിലാണ് ഈ ഗുഹയുള്ളത്. അപ്പോൾ ആ ഗുഹയിലേക്കാണ് ഞാനിപ്പോൾ നിങ്ങളെ കൊണ്ടുപോകുന്നത്. കൂടുതൽ ഒച്ചയും ബഹളവും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം അങ്ങനത്തെ ഒരു ഇടുങ്ങിയൊരു വഴിയാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ലെറ്റ് സീ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഗുഹയുടെ തൊട്ട് മുമ്പിലാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള യാത്ര കുറച്ച് വെള്ളവും കാര്യങ്ങളിലും ഉണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇറങ്ങാനും കാര്യങ്ങളിലും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളെ പള്ളോട്ട് വട്ടക്കുണ്ട് ഭാഗത്തിലെ നമ്മുടെ നാട്ടിലെ ഗുഹ. ഇതിൻ്റെ പേര് പറഞ്ഞത് മാളത്തിങ്കാൽ. മാളത്തിങ്കൽ ഗുഹ എന്നാണ് എല്ലാവരും ഈ ഒരു ഗുഹേനെ അറിയപ്പെടുത്തുന്നത്. അതിൻ്റെ ഐതിഹ്യം എന്തെന്ന് നമുക്കറിയില്ല. അതാണ് ഞാൻ ചോദിച്ചിട്ട് വേറെ പോകും പറയാം. അപ്പോൾ നമുക്കിട്ടേക്ക് എത്തി. ആടെയാണ് തുരങ്കം. അത് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് സൂമാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. പോകുന്ന വഴിയുണ്ട്. അപ്പോൾ ഞാൻ ഫുള്ള് ഏകദേശം അടുത്തുമ്പോൾ എത്തുന്നില്ല, കാര്യം അറിയില്ല. ഒറ്റപ്പാട് ബഹളമൊന്നും ആക്കാൻ പറ്റില്ല. ജസ്റ്റ് ഏകദേശം പോകുന്ന വരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ നാട്ടിലത്തെ ഈ ഗുഹ എന്ത് സംഭവമില്ല കാര്യം. അപ്പോൾ ഞാൻ ഇറങ്ങാൻ പോകുന്നതാണ്. ഭയങ്കര കൊതുണ്ട്. അപ്പോൾ ഉസ്കരത്തിൽ നിന്ന് ഇറങ്ങി വേണം. പിന്നെ എൻ്റെ ടൈമില്ലത് ഇതാ, ഒരു ടോർച്ചുണ്ട്, ഒരു മെഴുകുതിരിയുണ്ട്, ഒരു തീപ്പൊട്ടിയുണ്ട്. സൂക്ഷിച്ച് സൂക്ഷിച്ച് പോയിട്ട് കുറച്ച് കഷ്ടപ്പാടുണ്ട്. ഞാനിപ്പോൾ ചെരുപ്പൂരിയിട്ടാണ് വരുന്നുള്ളത്. ഇല്ലേ, ചെരുപ്പൂരിന് അത്ര റിസ്ക്കല്ല, എന്തൊക്കെ ഉണ്ടെങ്കിൽ കണക്ക് തറക്കും. ഭയങ്കര ചെളിയാണ്, താന്നുകൊണ്ടുണ്ട്, കാലിൽ താന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അത്ര റിസ്ക് എടുത്തിട്ട് തന്നെ പോകുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഞാൻ ഏകദേശം ഇപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇടനെ കുറച്ച് ഇടിഞ്ഞിട്ട് പോയിട്ടുണ്ട്. കുറച്ച് റിസ്ക് തന്നെ, നല്ല റിസ്ക് ആണ്. ഗുഹ എന്നത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കാണിക്കാം. അപ്പോൾ അതാണ് ഗുഹ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ ഈ സാധനം മെയിനായിട്ട് വേണം. കാരണം നമുക്ക് ഓക്സിജൻ എത്തിയേക്കാൻ വേറെ സാധനങ്ങളൊന്നും ഇല്ല, ഇത് മാത്രമേ ഇല്ലു. പണ്ടത്തെ അവർ ഉപയോഗിക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ്. ഓക്സിജൻ ഉണ്ടെങ്കിൽ തീ കത്തിച്ചിട്ട് പോകും, തീ കെടുന്നുണ്ടെങ്കിൽ അവിടെ ഓക്സിജൻ ഇല്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. പണ്ട് ഞാൻ ഒരിക്കൽ വന്നിട്ടുണ്ടെങ്കിൽ അന്ന് ഇത്ര വെള്ളമൊന്നും ഉണ്ടായിട്ട്, ഇപ്പോൾ എന്തായാലും വെള്ളം ഓൾറെഡി കുറയുന്നു, ആ കിണറ്റെന്നെല്ലാം വിടുന്നുണ്ട്. അപ്പോൾ മെഴുകുതിരി കത്തിച്ചിട്ട് അപ്പോൾ ഫ്രണ്ട്സ്,
കുറച്ച് പേടിച്ചിട്ടും കുറച്ച് എൻജോയ് ചെയ്തിട്ടും കുറച്ച് ധൈര്യത്തോടും കൂടി വേണം ഗുഹേനുള്ളിലേക്ക് ഏത് ഗുഹയിലായാലും പോകാൻ വേണ്ടിയിട്ട്. കാരണം പേടിയില്ലാതെ ഒരിക്കലും പോകാൻ പാടില്ല. കുറച്ച് മനോധൈര്യം എന്തായാലും വേണം. അത് കുറച്ച് എൻജോയ് ചെയ്തിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനും കാട്ടും ബെറ്ററാണ്. ഇപ്പോൾ എനിക്ക് ഇടുന്നതിനെ ചെറുങ്ങനെ ശ്വാസം കിട്ടാതെ ഒരു ഫീലിംഗ് ഉണ്ട്. മെഴുകുതിരി കത്തിച്ചിട്ടുണ്ട്. മെഴുകുതിരി കെടുന്നിടത്ത് നിന്ന് ഞാൻ റിട്ടേൺ വരും. കെടുന്നില്ലെങ്കിൽ ചിലപ്പം ഫുള്ളെത്തും. പിന്നെ പോകുന്ന വഴിക്കില്ലേ എക്സ്പീരിയൻസ് വെച്ചിട്ട് മുമ്പോട്ട് പോകണോ വേണ്ടെന്നുള്ള കാര്യം തീരുമാനിക്കും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അറ്റം കാണാൻ പറ്റും, ഇല്ലെങ്കിൽ പകുതി വെച്ചിട്ട് വരേണ്ടി വരും. അപ്പോൾ ഉള്ളിലേക്ക് പോകാന്ന് കുറച്ചല്ല നല്ലോണം റിസ്ക് ഉണ്ട്. എനിക്കിനി ഇതൊരു എൻജോയ്മെൻറ്റ് എന്ന രീതിയിൽ പോകുന്നതാണ്. അത് നിങ്ങൾക്ക് കാണിക്കും വേണം. അപ്പോൾ കുറച്ച് പേടികളും ഉണ്ട് മനസ്സിൽ. കാരണം എന്താവുന്നില്ല അറിയില്ല. എത്രയോ വർഷങ്ങൾ പഴക്കമുള്ളൊരു ഗുഹയാണ്. പിന്നെ ആ ഓൾഡ് ഈസ് ഗോൾഡ് അത്ര തന്നെ. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്നുണ്ടോ ഫുള്ളിട്ട് ആകെ ലൈറ്റും പിന്നെ ടോർച്ചും. ടോർച്ച് ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല. കാരണം ആ ഒരു ഫീലിംഗ് കൂടെ ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അത്യാവശ്യമായിട്ടത് ടോർച്ച് ഉപയോഗിക്കാം. ഇടയ്ക്ക് ലൈറ്റ് യൂസ് ആക്കും. കാരണം ഞണ്ട് കുറേ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ, കുറേ ഞണ്ടുണ്ട്, വലിയ വലിയ ഞണ്ടാണ്. അപ്പോൾ ഇടക്കൊക്കെ ഈ ടോർച്ച് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഞണ്ടിൻ്റെ ഇതിലും കൊള്ളേണ്ടി വരും. അത് റിസ്ക്കാണ്. അതുകൊണ്ട് ഇടക്ക് ടോർച്ച് ഉപയോഗിച്ചിട്ട് ഇടക്ക് ഈ എൻ്റർടൈൻമെൻറ്റോടെ പേടിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോകാം. ഈടൊരു ഗുഹയുണ്ട്. ആ ചെറിയ ഗുഹയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ടോർച്ച് അടിച്ച് നോക്കി. ഒരു നല്ല എമിട്ടൻ ഞണ്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല, നേരെ പോവാം. നമുക്ക് കിണറ്റിൻ്റെ അറ്റാണ്, നമുക്ക് കിണറിൻ്റെ അടി അടിവശം, അതാണ് നമ്മളെ ലക്ഷ്യം ഗുഹയിലൂടെ. അപ്പോൾ അങ്ങോട്ട് പോവാം. വവ്വലുണ്ട് കേട്ടോ, കുറേ വവ്വലുണ്ട്. അപ്പോൾ അതും നോക്കണം. ഈടാന്നല്ല ഏത് ഗുഹയിൽ പോകുന്നുണ്ടെങ്കിലും വവ്വൽ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞ് നിൽക്കുക, താണ്ട കുഞ്ഞിട്ട് നിൽക്കണം. ഇതാ ഗൈസ്, ഇപ്പോൾ വവ്വലിനെ നിങ്ങൾ കാണാതാ, അതാണ് വവ്വല്. അത് കുറേ ഉള്ളിലേക്ക് പോകുമ്പോണ്ടാവും. ഇപ്പോൾ രണ്ട് വഴി കാണുന്നുണ്ട്. അപ്പോൾ ഏതിൽ പോകേണ്ടതെന്നില്ല. അത് ഉള്ളതാണ് കിണറ്റിൻ്റെ അറ്റത്ത് നിന്ന് വരുന്ന വെള്ളമാണ് ഈ വെള്ളം. അപ്പോൾ നല്ല വഴി നോക്കിയിട്ട് നമ്മൾ സെലക്ട് ആക്കിയിട്ട് പോകുന്നത്. എനിക്ക് ഹൊറർ തന്നെ കേട്ടോ രണ്ടും. അപ്പോൾ എന്താ ഇത്, വവ്വലിൻ്റെ തീട്ടാണ്, വവ്വൽ കഷ്ടം. ആ അപ്പോൾ അതിന് കുറേ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടന്ന് ഇഷ്ടം പോലെ വവ്വൽ ഉണ്ട് എന്നാണ്. വേണമെങ്കിൽ ഞണ്ട് ചെറിയൊരു ഞണ്ടിനാണ് നിങ്ങൾ കാണിച്ചതാ, ചെറിയൊരു ഞണ്ടാണ്. അപ്പോൾ ഇതിനെങ്കാട്ടും വലിയ ഞണ്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നമ്മളെ കണ്ടിട്ട് വലിയ ഉള്ളിൽ കയറും, മാളത്തിൽ കയറും. മാളാക്കിയിട്ട് നിൽക്കുന്നതാണ് ഞണ്ടിൻ്റെ മെയിൻ ഹോൾ ഗൈസ്. അപ്പോൾ നമുക്ക് രണ്ട് വഴി കാണുന്നുണ്ട്. ഒന്ന് ഈ ഒരു ഗുഹയും ഒന്ന് ഈ ഗുഹയും. പക്ഷേ മെയിനായിട്ട് കിണറ്റിൻ്റെ അടുത്തേക്ക് പോകുന്ന ഗുഹ ഈ ഒരു വഴിയാണ്. പക്ഷേ ഇത് കുറച്ച് ഇടുങ്ങിയതാണ്, ഞാൻ ലൈറ്റ് അടിച്ച് കാണിച്ചതാണ്. ഇടുങ്ങിയതാണ്, നമ്മൾ ഒരിക്കലും നിവർന്ന് വന്നിട്ട് നമുക്ക് പോകാൻ കഴിയാ, തലമുട്ടും. അപ്പോൾ ഇത് കുറച്ച് വീതിയിലെ ഗുഹയാണ്. പക്ഷേ ഇത് പോയാൽ അടുത്തേക്ക് എത്തുമെന്നുള്ള കാര്യം അറിയില്ല. പിന്നെ കുറേ ഞണ്ടും കാര്യങ്ങളും ഉണ്ട്. ഞാൻ ചെരുപ്പിടാത്തതുകൊണ്ട് കുറച്ചും കൂടെ റിസ്ക്കാണ്. അപ്പോൾ അതും കൂടി നോക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും കിണറ്റിൻ്റെ അടിയിലേക്ക് എത്തേണ്ട രീതിയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചെറിയ ഇടുങ്ങിയ വഴിയിൽ തന്നെ പോവാം. അത് കുറച്ചും കൂടി ത്രില്ലും കൂടിയാണ്, കുറവ് മോഡലാണ്. അപ്പോൾ കേസ് നമുക്ക് മെഴുകത്തിന് മാത്രം എടുത്തിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം ഈ അത്രയും ചെറിയ വഴിയാണ്. അപ്പോൾ നമ്മൾ സേഫായിട്ട് തന്നെ പോകണം. അപ്പോൾ ഇവിടെ നമുക്ക് തിരിയാനും മറിയാനൊന്നും പറ്റുന്നില്ല. വവ്വലിന് ഇഷ്ടം പോലെ ഉണ്ട്. വവ്വലിൻ്റെ വീട്ടത്തേക്കെല്ലാം വന്നിട്ട് അടിക്കും വവ്വൽ. ഇവിടെ നിന്നിപ്പോൾ ഓക്സിജൻ ഇല്ലാന്നൊരു ഇത് കാണിക്കുന്നുണ്ട്. കാരണം ലൈറ്റ് കിട്ടുന്നില്ല. ഞാനിവിടെ സാഹസത്തോട് ഞാനിപ്പോൾ ഒരു സാഹസത്തോടെ നിൽക്കുന്നതാണ്. അവിടെ ലൈറ്റ് കിട്ടും. അത് ചിലപ്പോൾ എൻ്റെ ശ്വാസം കൊണ്ടായിരിക്കണം. നമുക്കൊന്നുകൂടി ഒന്നുകൂടി കത്തിച്ച് നോക്കാം. അതിൻ്റെ ഇതെല്ലാം
എൻ്റെ മേത്തേക്ക് വീണിട്ടുണ്ട്. മവ്വാലി ഇഷ്ടംപോലെ ഉണ്ട്, ചറ വറ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഇനി ഇങ്ങനെ ഗുഹേൻ്റെ ഉള്ളിൽ, ഗുഹേൻ്റെ ഉള്ളിൽ കയറുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വന്യജീവികൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടാറുണ്ട്, കറങ്ങുന്നുണ്ട്. ഐ മീൻ വന്യജീവി മീൻസ് ഉള്ളം പന്നി, കാട്ട് പന്നി, അതുപോലെ പിന്നെ ഉടുമ്പ്. കുറേ വവ്വലുണ്ട്. വവ്വൽ തലേൻ്റെ വീട്ടിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നുണ്ട്, കുനിയേണ്ടി വരും. എൻ്റെ മേട്ടത്തേക്ക് തന്നു വന്നു. അപ്പോൾ വവ്വൽ ചറവ വവ്വൽ വന്നാൽ കുത്തിയിരിക്കുന്നതും തല താത്തിട്ട് തന്നെ പോകണം. കാരണം എന്ന് വെച്ചാൽ കണ്ണിനെല്ലാം വന്നിട്ട് അടിക്കും, അതെല്ലാം റിസ്ക്കാണ്. അപ്പോൾ തല താത്തിട്ട് തന്നെ പോകണം. കുറേ വവ്വലുണ്ട്. അപ്പോൾ റിസ്ക്കോടെ തന്നെ പോകുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കി കാണാം. എന്താ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോയതാ. ഇഷ്ടംപോലെ വരുന്നുണ്ട്, കണ്ണിലേക്കും കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഡേഞ്ചറാണ്, സൂക്ഷിച്ചിട്ട് പോയാൽ സെറ്റായിട്ട് വരാം. ഗൈസ്, അപ്പോൾ ഇവിടെ വേറൊരു വഴിയും കൂടി കാണുന്നുണ്ട്. അതിലെ മുമ്പ് നമ്മൾ പോയിട്ടൊന്നുമില്ല. അപ്പം നല്ല കറുപ്പുണ്ട്. കറുപ്പ് പറഞ്ഞാൽ ശ്വാസം കിട്ടാത്തൊരു ഫീലിംഗ് ആണ്. അപ്പോൾ അതിലെ ഇതുണ്ട്. അപ്പോൾ അതിൽ പോകുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ തന്നെ പോയിട്ട് കിണറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് ബെറ്റർ. അപ്പോൾ കുറേ വവ്വലുണ്ട്. വവ്വലിൻ്റെ കൂമ്പാരല്ല ഇടാം. റിസ്ക് പിടിച്ചൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഓ മൈ ഗോഡ്, അങ്ങോട്ട് പോകാൻ പറ്റും തോന്നില്ല. കാരണം അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ പറ്റും നമുക്ക് തോന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് വവ്വലുണ്ട്. നമ്മളെ അറ്റാക്ക് ചെയ്യാൻ എന്തായിട്ടും നമുക്ക് അങ്ങോട്ട് പോകാനും പറ്റില്ല. ടോർച്ച് എടുത്ത്, ഞാൻ ടോർച്ച് എടുത്താൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഉണ്ടെന്ന് വവ്വല്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം വവ്വലുണ്ടെന്ന്. നമ്മൾ തല കുഞ്ഞിട്ട് വീടെടുക്കുന്നതാണ്. അത് കുറച്ച് അതിൽ പോകണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. കാരണം അത്രയും എന്തായാലും നമ്മളത് അറ്റാക്ക് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത്ര റിസ്ക് പിടിച്ചിട്ട് പോകാൻ വേണ്ട എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇല്ലത് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് തിരിച്ച് പോകാനുള്ളൊരു, കാരണം ഇത് അത്രയും ഉണ്ട്, അത്രത്തോളം ഉണ്ട്, ഒരുമാതിരി അതുപോലത്തെ ഒരു കൂട്ടം തന്നെ ഗ്യാങ്ങായിട്ടുണ്ട്. അവർ ചിലപ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പോകേണ്ടതാണ്, നമ്മളെ കിണറ്റിൻ്റെ അടിവശത്തേക്ക്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കാണുന്നുണ്ടല്ലോ ഇത്. ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കും. ഒറ്റയ്ക്കും പിന്നെ എൻ്റെ ക്യാമറമാൻ, എൻ്റെ ആട്ട ക്യാമറമാൻ, എൻ്റെ ആട്ടം ക്യാമറ രണ്ടാമത് മാത്രമായിരിക്കും. അപ്പോൾ നമുക്ക് രണ്ടാൾക്ക് ഇത്രയും റിസ്ക് പിടിച്ചിട്ട് പോകാനൊരു ചെറിയ ധൈര്യ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി വിഷയൽ അതിൻ്റെ അറ്റം എത്തണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്തേൽ രണ്ട് മൂന്ന് ആൾക്കാരെല്ലാം കൂട്ടിയിട്ട് ഫുള്ള് സെറ്റാക്കിയിട്ട് ഫുൾ വ്യൂ കാണിക്കുക. കാരണം അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് ഡേഞ്ചറോടെ കയറേണ്ടി വരും. അതുകൊണ്ട് അപ്പോൾ നമ്മളിപ്പോൾ തിരിക്കാണോ വേണ്ടതെന്നുള്ള പ്ലാനിങ്ങിലാണ് ഇല്ലത്. ചിലപ്പം കയറും, എന്തായാലും തിരിക്കണോ വേണ്ടതെന്നുള്ളത് പ്ലാനാക്കിയിട്ട് തീരുമാനിക്കാം. നമുക്ക് ഉള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോവാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ രണ്ട് മൂന്ന് ആൾക്കാരെ കൂട്ടിയിട്ട് പോകണം. കാരണം കുറച്ച് സേഫ്റ്റി ആവശ്യമാണ്. ഇതിപ്പോൾ നമ്മൾ രണ്ടാമത് മാത്രമേ ഉള്ളൂ. അപ്പം ക്യാമറ പിടിക്കാനായിട്ട് നമുക്ക് ഞാൻ ഇത് പറയാൻ പറ്റില്ല. നമുക്കൊരു എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഹെൽപ്പാക്കാൻ വേണ്ടിയിട്ട് രണ്ടാൾക്കാർ എന്തായാലും ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉൾവശം കൂടി കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ രണ്ട് മൂന്ന് ആൾക്കാരെയും കൂട്ടി ഫുള്ള് സെറ്റാക്കിയിട്ട് ഫുൾ സെറ്റോടെ അകത്തേക്ക് കയറിയിട്ട് ഫുള്ള് കാണിച്ചു തരാം.